അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഏവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ കൊലയും കൊള്ളയും അതുപോലെ കവർച്ചയും അക്രമങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണുന്നവനെ ആക്രമിക്കാനും കൊല ചെയ്യാനും ഇന്ന് മനുഷ്യൻ മടി കാണിക്കാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മനുഷ്യനെപ്പോലെ മൃഗങ്ങളെ ഇറക്കുന്നത് പോലെയുള്ള ലാഘവത്തോടെ കൈക്കാലുകൾ വെട്ടിയരിയുന്ന, അവരെ അരുകൊല ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ അവരുടെ മനസ്സിൻ്റെ മനോനുകരത്തിൽ നമ്മോടുള്ള വൈരാഗ്യവും നമ്മോടുള്ള വിദ്വേഷവും വെച്ചുകൊണ്ടായിരിക്കും അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ അക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി, കൊല ചെയ്യാൻ വേണ്ടി ഒരു മടിയും കാണിക്കാതെ മുന്നോട്ട് വരുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഭർത്താവ് പെട്രോളൊഴിച്ച് തീ കൊളുത്തി കൊല ചെയ്ത നദീറ എന്ന് പറയുന്ന ഒരു സഹോദരിയെ, എന്നിട്ട് ഭർത്താവ് തൻ്റെ കഴുത്ത് മുറിച്ച് തൊട്ടപ്പുറത്തുള്ള കിണറ്റിൽ ചാടിയിട്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ നദീറ റഹീം എന്ന് പറയുന്ന ദമ്പതികൾക്ക് രണ്ട് മക്കളാണുള്ളത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണുള്ളത്. റഹീം എന്നും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എന്നും അക്രമിക്കാറുണ്ട്, ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കാറുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലയിലേക്ക് ഭർത്താവായ റഹീം അടിക്കുകയും, അങ്ങനെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇവരുടെ അക്രമം. മക്കൾ ഇത് കണ്ട് ശബ്ദം ഉണ്ടാക്കുകയും അങ്ങനെ നാട്ടിലെ ആളുകളൊക്കെ തടിച്ചുകൂടുകയും പോലീസ് വന്നുകൊണ്ട് റഹീമിനെ കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു, അത്രേ, ഞാൻ നദീറയെ കൊല ചെയ്യും, അവരാക്രമിക്കും. അങ്ങനെ നാട്ടുകാർ കൂടെ നിന്നു, ഈ സഹോദരിയുടെ കൂടെ നിന്നു, അവർക്ക് വേണ്ട താങ്ങും തണലൊക്കെ ആയിട്ട് നാട്ടുകാർ, നല്ല നാട്ടുകാരായ ആളുകൾ അവർക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ നദീറ എന്ന് പറയുന്ന ഈ സഹോദരി അക്ഷയയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ അക്ഷയയിൽ ജോലി ചെയ്യുന്ന ഈ സഹോദരിയുടെ അക്ഷയിലേക്ക് ഈ സഹോദരൻ റഹീമെന്ന് പറയുന്ന ഭർത്താവ് ചെന്നു. അങ്ങനെ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഇവിടെ നദീറ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ, അങ്ങനെ ഇന്നാലിൻ്റെ ഭാഗത്തുണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കുകയും ഈ സഹോദരിയെ പെട്രോളയിച്ച് തീ കൊളുത്തി കൊല ചെയ്യുകയും ചെയ്തു. അടുത്തേക്ക് വരുന്ന ആളുകളൊക്കെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇദ്ദേഹം തൻ്റെ കഴുത്ത് മുറിച്ച് അക്ഷയയുടെ പുറത്തുള്ള മതിൽ കടന്നു ചാടിയിട്ട് അവിടെയുള്ള ഒരു കിണറ്റിലേക്ക് ഇദ്ദേഹം ചാടി. ഇദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ട് ആ വീട്ടിലുള്ള കുട്ടികൾ നിലവിളി വിളിച്ചപ്പോൾ, അങ്ങനെ നാട്ടുകാരെ വിവരമറിയിച്ചപ്പോൾ സഹോദരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊല ചെയ്തിട്ട് ഈ സഹോദരൻ ആത്മഹത്യ ചെയ്തു. ഇവിടെ എന്താണ് ഉണ്ടായത്? ഭർത്താവിന് എന്തെങ്കിലും സന്തോഷങ്ങൾ പിന്നീടുണ്ടായ? ഒരിക്കലുമില്ല. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഒരു ഭാര്യയ്ക്ക് ഏറ്റവും സന്തോഷം കൊടുക്കേണ്ടത് അവരുടെ ഭർത്താവാണ്. അങ്ങനെയുള്ള ഒരു ഭർത്താവ് ഇങ്ങനെ ഭാര്യയെ ആക്രമിക്കാൻ, ഇങ്ങനെ ഭാര്യയെ കൊല ചെയ്യാൻ വേണ്ടി തുനിയുന്നത്, ഇങ്ങനെ ഭാര്യയുമായിട്ട് വിദ്വേഷവും വൈരാഗ്യവുമായിട്ട് ദിനരാത്രങ്ങൾ കടന്നുപോയി അവരെ അരുകൊല ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? അവരെത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല റാഹത്തോടെ ജീവിക്കേണ്ട ആളുകളാണ്, എന്നിട്ടെന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേക്ക് അവർ നീങ്ങിപ്പോകുന്നത്? അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് വൈരാഗ്യവുമായിട്ട് ജീവിതത്തെ തള്ളി നീക്കുന്നത്? കാരണം അവരുടെ മനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് വലിയ പ്രശ്നങ്ങളായി വളർന്ന് വളർന്ന് ആക്രമിക്കാൻ വേണ്ടി പല ആളുകളും തുനിയുകയാണ്. ഭാര്യയെ അടിക്കുക, അത് ആക്രമിക്കുക, കൊല ചെയ്യുക, അതൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു സന്ദർഭമാണ്.
അള്ളാഹു നമ്മുടെ എല്ലാ സഹോദരിമാരെയും അള്ളാഹു കാക്കട്ടെ. എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുമുള്ള ആയിര ആരോഗ്യവും സൗഖ്യവും എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള പൈശാചികമായ ചിന്തയിൽ നിന്ന് നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മെ എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട അരുമ മക്കൾ അവരുടെ മക്കളുടെ മുമ്പിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. നിസാരമായിട്ട് കാണാൻ പാടില്ല. അവരെ കൊച്ചാക്കുന്ന, അവരെ കളിയാക്കുന്ന, ചീത്ത പറയുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ അത് കണ്ടുകൊണ്ടാണ് അവൾ വളരുക. അവരും തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോട് അല്ലെങ്കിൽ ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് അച്ഛനോട് സ്നേഹമില്ലാതെ വെറുപ്പും വിദ്വേഷവും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവരും വളരുക. എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു, എൻ്റെ പിതാവ് ഇങ്ങനെയായിരുന്നു, എൻ്റെ മാതാവ് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ജീവിച്ചുകൂടാ എന്ന് അവരും ചിന്തിച്ചു പോയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ മുമ്പിൽ നിന്ന് നമ്മൾ നല്ലതുപോലെ അവർക്ക് വേണ്ട സദുപദേശങ്ങൾ നമ്മൾ കൊടുക്കണം. അവരെ നന്മയുടെ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് നയിക്കണം. നമുക്കറിയാം നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ഉന്നതമായ ഉത്തുംഗമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നവരാണ്. അതെന്തിൻ്റെ പേരിലാണ്? നമുക്ക് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ലതുപോലെ നല്ലവരായി വളർന്നാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വരുമ്പോൾ നല്ലതുപോലെ കണ്ണടക്കാൻ സാധിക്കുകയുള്ളൂ. മക്കൾ കൊലയും കൊള്ളയും കവർച്ചയും അതുപോലെ ഒരുപാട് അക്രമങ്ങളുമായിട്ട് മക്കളുടെ ജീവിതം ലഹരിക്കടിമയായിട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സമാധാനമാണ് നമുക്കുള്ളത്? എന്ത് സന്തോഷമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നല്ലതുപോലെ നടത്തണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നല്ലതുപോലെ പെരുമാറി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചു കൊണ്ട് നല്ല സന്തോഷത്തോടെ നല്ല സമാധാനത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.